നൽകിയ ഭൗതികമായ അറിവാണ്. ഏതൊരു വസ്തുവിനും അതിനർഹിക്കുന്ന ഒരു നാമം നൽകി, പേരു നൽകി, ആ വസ്തുവിനെ വിശേഷിപ്പിക്കാവുന്ന, വിശദീകരിക്കാവുന്ന എല്ലാവിധ സംജ്ഞകളെയും വിശദീകരണങ്ങളെയും ആ നാമത്തിൽ ഒതുക്കി പരിചയപ്പെടുത്തുവാനുള്ള കഴിവ് മനുഷ്യൻ അല്ലാഹു നൽകിയതാണ്. ആകാശം എന്ന് പറഞ്ഞാൽ, ആകാശം എന്ന മൂന്നക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ ഒരു വാക്കിൽ വിശാല വിസ്തൃതമായ ആകാശമായി, ആകാശവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം വിശദീകരണങ്ങളുണ്ടോ, അതുമായി പറയപ്പെടേണ്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, ആ കാര്യങ്ങളെ മുഴുവൻ മൂന്നക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ വാക്കിൽ ഉൾക്കൊള്ളിച്ച് മനുഷ്യന് പറയാൻ കഴിയും. കൈ എന്ന് പറഞ്ഞാൽ കാലെന്ന് പറഞ്ഞാൽ, കടലെന്ന് പറഞ്ഞാൽ കരയെന്ന് പറഞ്ഞാൽ, പുൽച്ചാടി എന്ന് പറഞ്ഞാൽ, വനം എന്ന് പറഞ്ഞാൽ വയൽ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഏതൊരു നാമവും മനുഷ്യന്റെ മുന്നിൽ പറയപ്പെട്ടാൽ വളരെ വിശാലമായി വിശദീകരിക്കേണ്ട സുദീർഘമായ ഒരു പ്രബന്ധം, ആ പ്രബന്ധമായി അവതരിപ്പിക്കപ്പെടേണ്ട വലിയ വിശാലമായ കാര്യങ്ങളെ ചെറിയ പദങ്ങളിൽ ഒതുക്കി ക്യാപ്സൂളുകളാക്കി മനുഷ്യർക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനും മനുഷ്യർക്ക് സ്വയം ഉപയോഗിക്കുവാനും സാധിക്കുക വഴി മനുഷ്യന് ഭൗതികമായി ഒരുപാട് ഉയരാനും വളരാനും ഭൗതികതയുടെ അത്യുന്നത മേഖലകൾ നേടിയെടുക്കുവാനും തേടിപ്പിടിക്കുവാനും മനുഷ്യന് സാധിക്കും. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യന് നൽകപ്പെട്ട അറിവിന് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്ന മറ്റൊരറിവുണ്ട്. ഒരിക്കലും മനുഷ്യന് തന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത, ഈ ലോകത്തിന് അതീതമായ, ഈ ലോകത്തെ പഠനങ്ങൾക്ക് അതീതമായ ചില അറിവുകൾ, ആ അറിവുകൾ മനുഷ്യനെ അറിയിക്കുക എന്നത് അല്ലാഹു സ്വയം ഏറ്റെടുത്തതാണ്. ആ അറിവ് ഭൗതികമായി മനുഷ്യന് സ്വയം കണ്ടെത്താൻ കഴിയുന്ന അറിവല്ല, മനുഷ്യ കഴിവിനതീതമായ അറിവാണ്. ആ അറിവ് അല്ലാഹു മനുഷ്യനെ അറിയിക്കാം എന്ന് അവൻ തന്നെ സ്വയം പ്രഖ്യാപിക്കുകയും മനുഷ്യരോടത് പറയുകയും ചെയ്തു. ആ രണ്ടാമത്തെ അറിവാണ് യഥാർത്ഥത്തിൽ അല്ലാഹു പ്രവാചകന്മാരിലൂടെ ലോകത്തെ പഠിപ്പിച്ചത്. ആ അറിവിൽ കൈകടത്താൻ ലോകത്താർക്കും അധികാരം ഇല്ല. ആ അറിവിൽ സ്വന്തമായ അഭിപ്രായം രേഖപ്പെടുത്തി അതിനനുസരിച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുവാൻ ഒരാൾക്കും അവകാശം നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറിവിനെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ പറഞ്ഞു, ഓ മനുഷ്യരെ, നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്നിൽ നിന്നുള്ള ഹിദായത്ത് മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുന്നതായാൽ, ആ മാർഗദർശനത്തെ ആരാണോ പിൻപറ്റുന്നത്, അവൻ ക്ലേശിക്കേണ്ടതില്ല, അവൻ ഭയപ്പെടേണ്ടതില്ല. യാതൊരു വിധത്തിലുള്ള ഭയവും മലട്ടാതെ, യാതൊരു വിധ ക്ലേശവും അനുഭവിക്കാതെ സുഖമായി നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തമായ ഒരു അറിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ അറിവ്. ആ അറിവും നീയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ആ ഹിദായത്ത് എന്ന് പറഞ്ഞ, മാർഗദർശനം എന്ന് പറയുന്ന, ഹുദ എന്ന് പറയുന്ന ആ കാര്യവും നീയും തമ്മിലുള്ള ബന്ധം, ഈ ലോകത്തെ ബന്ധങ്ങൾക്ക് അതീതമായ, ഈ ലോകത്തിനപ്പുറം പോകുന്ന ഒരു ബന്ധമാണ്. അതും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്തുകൊണ്ട് മനുഷ്യന്റെ മതം,
എന്തുകൊണ്ട് മനുഷ്യൻ മതം സ്വീകരിക്കണം, എന്തുകൊണ്ട് മതം പ്രസക്തമാണ് എന്ന ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകുന്ന ഉത്തരമാണ്, മനുഷ്യൻ ചുമത്തപ്പെട്ട ചില ബാധ്യതകൾ ഉണ്ട്, മനുഷ്യർ ചുമത്തപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. ആ ഉത്തരവാദിത്തം എങ്ങനെ ചുമത്തപ്പെട്ടു എന്ന ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഉത്തരം, ഇന്നാ അർദ്ദനൽ അമാനത അല സമാവാതി വൽ അർദ് വൽ ജിബാൽ فابين ان يحملنها واشفقنا منها وحملها الانسان انه كان ظلوما جهولا ان عرضنا الامانه تيرച്ചയായും നാം അമാനത്തിനെ പ്രദർശിപ്പിക്കുകയുണ്ടായി അല സമാവാതി വൽ അർദ് വൽ ജിബാൽ ആകാശങ്ങളുടെ മേൽ ഭൂമിയുടെ മേൽ പർവ്വതങ്ങളുടെ മേൽ ആ അമാനത്തിനെ നാം പ്രദർശിപ്പിക്കുകയുണ്ടായി. വിശാല വിസ്തൃതമായ ആകാശത്തിന്റെ മുന്നിൽ ഭൂമിയുടെ മുന്നിൽ പർവ്വതങ്ങൾക്ക് മുന്നിൽ അമാനത്തിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തോടും ഭൂമിയോടും പർവ്വതങ്ങളോടും ചോദിക്കുകയാണ്, അല്ല ആകാശമേ ഭൂമിയെ പർവ്വതങ്ങളെ ഈ അമാനത്തുകൾ ഏറ്റെടുക്കാൻ നിങ്ങൾ ഒരുക്കമാണോ, ഈ അമാനത്തുകൾ ഏറ്റെടുക്കാൻ നിങ്ങൾ ഒരുക്കമാണോ. ആ സമയത്ത് ആകാശത്തിന്റെ മറുപടി ഭൂമിയുടെ മറുപടി മറുപടി പർവ്വതങ്ങളുടെ മറുപടി ഖുർആൻ പറയുകയാണ്, ഭയപ്പെട്ട് പേടിച്ച രണ്ട് ആകാശഭൂമികൾ പുറകോട്ട് പോയി. അവ പറഞ്ഞു, റബ്ബേ നീ റബ്ബുൽ ആലമീനാണ്, ഞങ്ങളുടെ ഖാലിക്കാണ് സൃഷ്ടാവാണ്, നീ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ്, അത് ഏറ്റെടുത്താൽ നിർവഹിക്കൽ ഞങ്ങളുടെ ബാധ്യതയാണ്, പക്ഷേ ഞങ്ങൾ ദുർബലന്മാരാണ് റബ്ബേ, ഞങ്ങൾക്ക് അത് ഏറ്റെടുത്താൽ നിർവഹിക്കാൻ കഴിയുമെന്ന ഒരു ഉറപ്പും ഇല്ല, അതുകൊണ്ട് ആ അമാനത്തിനെ ഞങ്ങളെ ഏൽപ്പിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഒഴിവു തരണം, ഞങ്ങളത് ഒഴിവാക്കി തരണം റബ്ബേ റഹ്മാനെ, ഞങ്ങൾ കൊണ്ട് നിർവഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് ആകാശവും ഭൂമിയും പർവ്വതങ്ങളും പറഞ്ഞുകൊണ്ട് പേടിച്ചിരണ്ട് പുറകോട്ട് പോയ ഘട്ടത്തിൽ മനുഷ്യൻ അത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഖുർആൻ, മനുഷ്യർ അത് ഏറ്റെടുത്തു, ഞങ്ങളത് നിർവഹിച്ചുകൊള്ളാം, ആ അമാനത്ത് ഇങ്ങ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ കാര്യം അല്ലാഹു സൂചിപ്പിച്ചുകൊണ്ട് തുടർന്ന് പറയുന്നു, ഇന്നഹു കാന ളലൂമൻ ജഹൂല, ആ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ട് ആ അമാനത്തിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ എത്രമാത്രം അവിവേകിയായി പോയി, എത്രമാത്രം അക്രമികളായി പോയി എന്ന് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിശദീകരിക്കുന്നത്. ഏതൊരു മനുഷ്യനും ആ മനുഷ്യൻ തന്റെ ഭൗതിക ലോക ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ്, അവന്റെ ശരീരവും സംഗമിക്കുന്നതിന് മുമ്പ്, അവന്റെ ആത്മാവും ശരീരവും യോജിക്കുന്നതിന് മുമ്പ് അള്ളാഹുവുമായി അവൻ നടത്തിയ ഒരു കരാറാണ്. റൂഹിയായ ആത്മീയമായ ഘട്ടത്തിൽ അള്ളാഹുവുമായി മനുഷ്യൻ നടത്തിയ കരാർ, റബ്ബേ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുവാൻ എനിക്ക് സാധിക്കും, ബാധ്യതകൾ എന്നെ ഏൽപ്പിക്കുക, ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിക്കുക, ഞാനത് നിർവഹിച്ചുകൊള്ളാമെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ മുന്നിൽ മനുഷ്യർ പറയുകയും അള്ളാഹുവിങ്കൽ നിന്ന് അത് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ലോകത്തേക്ക് മനുഷ്യൻ കടന്നു വന്നത്. ഈ ലോകത്ത് മനുഷ്യൻ അങ്ങനെ കടന്നു വന്നു എന്നതുകൊണ്ടാണ് ഇതരങ്ങളായ ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ പരിഗണിച്ചത്, മനുഷ്യന് ചില പ്രത്യേകതകൾ നൽകിയത്, ഈ ഭൂമി തന്നെയും മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയത്. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഓ മനുഷ്യരെ ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിരിക്കുന്നു, ഖുർആൻ പറയുകയാണ്. ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഭൂമിയിലുള്ളത് മുഴുവൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു, എന്തുകൊണ്ട് എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരവും അത് തന്നെയാണ്, മറ്റുള്ള ജീവജാലങ്ങളെ പോലെയല്ല നീ, അല്ലാഹുവിന്റെ ഇതര സൃഷ്ടികളെ പോലെയല്ല നീ, നീ ഉത്തരവാദിത്തങ്ങൾ ചുമത്തപ്പെട്ടവനാണ്, അമാനത്ത് ചുമത്തപ്പെട്ടവനാണ്.
സ്വാഭാവികമായും ഏതൊരു മനുഷ്യന്റെയും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമുണ്ട്. എന്താണ് ആ സംശയം? മനുഷ്യന്റെ മേൽ അമാനത്ത് ചുമത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഉത്തരവാദിത്തങ്ങൾ ചുമത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അവിടെ അറിയേണ്ടതായ മറ്റൊരു കാര്യം, എന്താണ് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം? എന്താണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ട അമാനത്ത്? എന്താണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ട ആ ബാധ്യതകൾ? സ്വാഭാവികമായും ഒരു മനുഷ്യന് അതറിയേണ്ടതുണ്ട്. ആ മനുഷ്യൻ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം നടത്തുമ്പോൾ അതിന് ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. മനുഷ്യൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, മനുഷ്യൻ ഏറ്റെടുത്ത അമാനത്തുകൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ഞാൻ എന്താണ് എന്റെ റബ്ബിൽ നിന്ന് ഏറ്റെടുത്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഉള്ള അറിവ് അല്ലാഹു എന്റെ മനസ്സിൽ ഇട്ടു തന്നിട്ടുണ്ട്.